ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഈ സംഭവം നമ്മുടെ ടൈറ്റിൽ കണ്ടപ്പോ മനസ്സിലായി കാണും, പിന്നെ എന്റെ ഈ മുഖം കാണുമ്പോഴും മനസ്സിലായി കാണും. അതെ ഗായ്സ്, കിട്ടി ജോലി കിട്ടി. അതെ, അങ്ങനെ വരുന്ന ജോലി കിട്ടി. അതായത് ഞാൻ ഒരു കുറച്ച് കാര്യം കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പറയാം. ഞങ്ങള് കഴിഞ്ഞ വീഡിയോ ഇട്ടത് ആക്ച്വലി നേരത്തെ പിടിച്ചു വെച്ച വീഡിയോ ആണെങ്കിൽ പോലും ഞങ്ങള് വരുണ്ട ജോലി കിട്ടിയതിന് ശേഷമാണ് ആ വീഡിയോ ഇട്ടത്. അതായത് ഒക്ടോബർ 16-ാം തീയതിയാണ് വരുണ്ട ജോലി പോയത്. നവംബർ 30-ാം തീയതി വരുണ്ട ജോലി പുതിയത് കിട്ടി, വരുൺ കേറി. അതിന് ശേഷമാണ് ഞങ്ങൾ ഓക്കെ എന്ന ഈ വീഡിയോ എടുത്തു വെച്ചത്. ഞങ്ങൾ ആ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു ഞങ്ങളത് വീഡിയോ എടുത്തു വെച്ചത് ജോലി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒത്തിരി ആൾക്കാര് മെസ്സേജ് അയച്ചു, ഒത്തിരി ആൾക്കാരുടെ പ്രയേഴ്സും പിന്നെ എല്ലാം സപ്പോർട്ടും കാര്യങ്ങളും എല്ലാവരും കിട്ടി. ഒത്തിരി സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വീഡിയോ നേരത്തെ ഇട്ടിരുന്നെങ്കിൽ പോലും എനിക്ക് ഈ സപ്പോർട്ട് തന്നെ ഉണ്ടാവുമായിരുന്നു. എന്താ പറയുക, ആ ഒരു സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ജോലി കിട്ടിയത് തന്നെ എനിക്ക് പറയാൻ പറ്റില്ല. അതെ, ആ സപ്പോർട്ട് അതായിരിക്കും ശരിക്കും സംഭവം. ഞാനിപ്പോൾ വീഡിയോ വരികയാണ് ഇട്ടതെങ്കിലും കൂടി എനിക്ക് സപ്പോർട്ട് ജോലി കിട്ടി കഴിഞ്ഞിട്ടാണ് കിട്ടിയതെങ്കിലും കൂടി ശരിക്കും ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് നേരത്തെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ. അപ്പൊ എന്താ പറയാ, ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ എല്ലാ പ്രേയേഴ്സിനും എല്ലാത്തിനും. ഞങ്ങള് രണ്ടുപേരും നിങ്ങളോട് എന്താ പറയാ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്താ പറയാ, സാറിന് ജോലി കിട്ടി, ബാക്കി കാര്യങ്ങളൊക്കെ സാർ പറയട്ടെ. അതല്ല, അപ്പൊ ഇത് ഭയങ്കര വലിയൊരു പ്രോസസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ശരിക്കും ഞാൻ ഇതുവരെ ഞാൻ നിങ്ങളോട് ഞാൻ കാര്യമായിട്ട് പറയാം. ഞാൻ എൻ്റെ പഴയ കമ്പനിയിൽ ജോലിക്ക് കയറിയത് ഒരു കോപ്പ് സ്റ്റുഡൻ്റ് ആയിട്ടാണ്. നമ്മുടെ കോഴ്സിൻ്റെ തന്നെ കോപ്പ് ഇതുണ്ടല്ലോ, 4 മാസം ഇന്റേൺഷിപ്പ് പറയണത് അത് തന്നെ. അപ്പം ഇതായിട്ടാണ് ഞാൻ കയറിയത്. അപ്പം ആ കയറിയ സമയത്ത് നമ്മളൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് നമുക്ക് അത്രപ്പേർത്ത് വലിയ ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് അങ്ങനെ അത്ര പേർത്ത് ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു, അത്രേ ഉള്ളൂ, ഓക്കെ, വേറെ ഒന്നുമില്ല. പിന്നെ ആ കമ്പനി തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്, കാരണം അവർ തന്നെ എന്നെ ഹയർ ചെയ്തു. ആ ഹയർ ചെയ്ത സമയത്ത് വേറൊരു ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യം അവർക്ക് തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അവരെന്നെ പഠിപ്പിച്ച 4 മാസത്തിൽ പഠിപ്പിച്ച ജോലികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു ഇൻ്റർവ്യൂ എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേറെ എന്താ പറയുക, ജോലിക്കൊന്നും അങ്ങനെ ട്രൈ ചെയ്യുക അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. അപ്പം ഒരു വലിയൊരു ഇടവേള 4 കൊല്ലത്തിന് ശേഷം നമ്മളൊരു ജോലിക്ക് ട്രൈ ചെയ്യണതാണ് ഈ ഒരു ഇപ്പം ചെയ്തത് തന്നെ. അപ്പോൾ അതും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ, ഈ ഒരു കൊറോണ പിടിച്ച കാലത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ജോലിക്ക് ട്രൈ ചെയ്യണത്. ശരിക്കും ഞാൻ എൻ്റെ മനസ്സിൽ നമുക്കൊരു ആത്മവിശ്വാസം എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. ഓ, 4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അതും കനേഡിയൻ എക്സ്പീരിയൻസ് ഉണ്ട്, നല്ലൊരു കമ്പനിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്, പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ കോളൊക്കെ കിട്ടുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു രക്ഷയില്ല. ഒരു 2.5 ആഴ്ചയൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു എന്താ പറയുക, ഒരൊറ്റ കോൾ പോലും വന്നില്ല. ഞാൻ അപ്ലൈ ചെയ്ത ജോലികളിലൊക്കെ ഒക്കെ ഞാൻ എലിജിബിളും ആണ്, എനിക്കുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്താ പറയുക, സ്വാധികളെ ഞാൻ രാവിലെ എണീക്കുന്നു, ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു, ഇത് തന്നെ പരിപാടി. എന്താ പറയുക, നമുക്ക് ഇപ്പം കൊറോണ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും കമ്പനിയിലൊക്കെ പോയി റെസ്യൂമ് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പം ഈ കൊറോണ ആയത് കാരണം ആൾക്കാരൊക്കെ കയറ്റുന്നില്ല. ഇപ്പം കയറ്റിയാലും തന്നെ ചിലവർ ഓഫീസിൽ ഉണ്ടാവത്തില്ല. മിക്ക HR ആൾക്കാരെല്ലാവരും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നമുക്ക് അവരെ മീറ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം ഈ ഓൺലൈൻ തന്നെയാണ് നമുക്ക് ഏക വഴി. ഓക്കെ, അപ്പം ഞാൻ അധികം ഇവിടെ നീട്ടി വലിപ്പിക്കുന്നില്ല. ഞാൻ പറയാം എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കേസ് ഞാൻ പറയാം. അപ്പം എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. ആദ്യം തന്നെ നമ്മുടെ HR ഇൻ്റർവ്യൂ കോളായിരുന്നു. അപ്പോൾ HR മെസ്സേജ് അയച്ചു, എൻ്റെ റെസ്യൂം അക്സെപ്റ്റ് ചെയ്തു. അവർ മെസ്സേജ് അയച്ചു, ഇമെയിൽ അയച്ചു, പറഞ്ഞു ഇങ്ങനെ സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ HR സംസാരിച്ചു. HR ഒക്കെ വീഡിയോ കോളാണ്, എല്ലാം നമ്മുടെ മൈക്രോസോഫ്റ്റ് ടീംസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലായിരുന്നു എല്ലാം മൊത്തത്തിൽ വീഡിയോ കോളിങ്. അപ്പോൾ HR സംസാരിച്ചു, ആ ഇൻ്റർവ്യൂ പാസ്സായി. അപ്പോൾ HR പറഞ്ഞു, ഓക്കെ, വി വിൽ കോൺടാക്ട് യു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു 1 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഒരു ഇൻ്റർവ്യൂ. അത് നമ്മുടെ ഹയറിംഗ് മാനേജർ അല്ലെങ്കിൽ എൻ്റെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർ, ക്വാളിറ്റി മാനേജർ എന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇൻ്റർവ്യൂ. അപ്പോൾ ഇതായിരുന്നു, ഇത് വീഡിയോ കോള് തന്നെ, സെയിം ടീംസിൽ വീഡിയോ കോൾ ഇൻ്റർവ്യൂ. ഇതുപോലെ തന്നെ ഞാൻ അതെ, നമ്മളൊരു റിംഗ് ലൈറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ച് ഒരു ചെറിയ ടേബിളും വെച്ച് ലാപ്പും വെച്ച് ഞാൻ ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്നു, അടിയിലെ ട്രൗസറും ഇവിടെ എന്താ പറയുക നമ്മുടെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ മെയിൻലി ബിഹേവിയറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ബിഹേവിയർ, നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യും
എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ കൂടുതലും ചോദിച്ചത്. ഇപ്പം എൻ്റെ ഫീൽഡിൽ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഒരു ക്വാളിറ്റി മാനേജറായിട്ടും കൂടി പുള്ളിക്കാരൻ എന്നോട് എന്താ പറയുക ബിഹേവിയറൽ ടൈപ്സ് ആണ് ബിഹേവിയറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ അടുത്ത് കൂടുതലും ചോദിച്ചത്. അപ്പോൾ അത് എന്താ പറയുക, നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇപ്പം ഇങ്ങനെ സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും, ഇങ്ങനെ സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ആ സിറ്റുവേഷൻ ഒന്ന് ഇതാക്കാൻ പറ്റുമോ, ഏതെങ്കിലും എന്താ പറയുക അതൊക്കെ ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഇതുപോലെ തന്നെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു, അതിനും വേണ്ടി ഒരാഴ്ച കാത്തിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഇമെയിൽ വന്നു. വരുൺ ഉദ്ദേശിച്ചത് ബിഹേവിയറൽ ടൈപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ നോർമൽ എന്താ പറയാ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്ത് ചെയ്യും അങ്ങനെയല്ല. വരുണ്ട് എന്റെ ജോലിയുടെ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. അപ്പൊ പിന്നെ അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞത് എന്താ പറയാ, ഒരു പാനൽ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു അഞ്ചാൾക്കാരുണ്ടായിരുന്നു. ഈ അഞ്ചാൾക്കാരും എന്താ പറയുക, ഞാനിപ്പോൾ ശരിക്കും അത് നമ്മുടെ കമ്പനിയിൽ ചെന്നിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നെങ്കിൽ നമ്മൾ വിറവിറച്ച് പോയാലും സത്യമായിട്ട് അഞ്ചാൾക്കാർ മുമ്പിൽ തിരഞ്ഞിരിക്കുന്നു. പക്ഷെ ഇത് ഭാഗ്യത്തിൻ്റെ ലാപ്ടോപ്പിൻ്റെ അകത്ത് തന്നെ ആയിരുന്നു. അങ്ങനെ ലാപ്ടോപ്പ് തുറന്നു ഞാൻ ഓപ്പണാക്കി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, അവരെന്നോട് പറഞ്ഞു ഉച്ചക്ക് ഒരു മണിക്കാണ് ഇൻ്റർവ്യൂ, ഞാനിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആരെയും കാണുന്നില്ലേ, ആരെയും കാണുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് മൊബൈലിൽ ഒരു കോൾ തന്നെ, ഇവരുമാൻ ഞാൻ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്, ഞാൻ തന്നെ ലോഗിൻ ചെയ്തിരിക്കുന്നുണ്ട്. ഒരാൾ അതൊന്നും കൂടി ഒന്ന് ലോഗിൻ ചെയ്യുന്ന പറയാം. എന്നാലും ഞാൻ അതിനകത്ത് ജോയിൻ ആവും എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, ഞെക്കാൻ മറന്നുപോയി. അങ്ങനെ 10 മിനിറ്റ് ലേറ്റായി ഞാൻ ഇൻ്റർവ്യൂവിൽ കയറി, അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞാൻ ശരിക്കും വിറച്ചു പോയി. നമ്മളതെന്ന് ആലോചിക്കുക, നമ്മൾ ആ ഒരു ജോലി ഇപ്പം മാനേജറിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ കരുതി അതായിരിക്കും ലാസ്റ്റ് ഇൻ്റർവ്യൂ എന്നൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മൾ വിറച്ചിരിക്കുന്നതാണ്. അപ്പോൾ 10 മിനിറ്റ് ലേറ്റും ആയി, കഷ്ടകാലം ദൈവമേ. അങ്ങനെ അവരോട് ഇങ്ങനെ സോറിയൊക്കെ പറഞ്ഞ് നമ്മൾ ഇൻ്റർവ്യൂ തുടങ്ങി. അവർ ചോദിച്ച ചോദ്യങ്ങൾ ഓരോരുത്തരും എല്ലാ അഞ്ചാൾക്കാരെല്ലാവരും ഓരോരോ ചോദ്യങ്ങൾ വെച്ച് ചോദിക്കും. ഒരു മണിക്കൂർ ഇൻ്റർവ്യൂ. ഓ, ഇവള് അവിടെ പണി എടുക്കുന്നു, ഞാൻ ഇവിടെ ഹെഡ്സെറ്റ് വെച്ചത് ഇങ്ങനെ ഇരിക്കുന്നു, വിറച്ചുപോയി. പിന്നെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു, പിന്നെ നമ്മൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യുന്നു. ഒരാഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയാണ് പെട്ടെന്ന് അവർ പെട്ടെന്നൊരു മെയിൽ അയച്ചു. ഒരു തിങ്കളാഴ്ച അവർ മെയിൽ അയച്ചു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ 10 മിനിറ്റ് ഓൾറെഡി ലേറ്റും ആയി, പ്ലസ് എന്താ പറയുക അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഞാൻ ഉത്തരം പറയാനൊക്കെ പറഞ്ഞതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവരുടെ ഇത് രീതിയിൽ നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ പെട്ടെന്നൊരു ദിവസം തിങ്കളാഴ്ച വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എനിക്കൊരു മെയിൽ വന്നേക്കണ് കമ്പനിയുടെ ഡയറക്ടറായിട്ട്. ഈശ്വര, കമ്പനിയുടെ ഡയറക്ടറായിട്ട് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഞാനപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കമ്പനിയുടെ അത്ര വലിയ കമ്പനിയുടെ ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ശരിക്കും എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും. അതും പിറ്റേ ദിവസം തന്നെ, അർജൻറ്റായിട്ട് പിറ്റേ ദിവസം തന്നെ ഇൻ്റർവ്യൂ വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഓക്കെ റെഡി, നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ സെയിം, ഞാൻ ഇതുപോലെ തന്നെ ഒരു സെറ്റപ്പൊക്കെ നടത്തി. ഞാൻ ഇതുപോലെ തന്നെ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞു ഇവിടെ തന്നെ ഈ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ നടത്തുന്നത് കേട്ടോ. അങ്ങനെ പുള്ളീനായിട്ട് ഇൻ്റർവ്യൂ നടത്തി. ആ നേരത്തെ എനിക്ക് മറ്റേ എയർപോഡ്സ് മേടിച്ചിട്ടുണ്ട്, അതൊക്കെ കണക്ട് ചെയ്ത് അതിൻ്റെ ഒന്ന് കണക്ഷൻ ഞാൻ മര്യാദക്ക് ആയില്ല. കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കണക്ഷൻ ഒന്നും ആവണില്ല. അതുപോലെ തന്നെ എയർപോഡ്സൊക്കെ ഒരു മര്യാദക്ക് സ്പീക്കറിലൊക്കെ കേട്ട് സംസാരിച്ച് പുള്ളിക്കാരനും ഇതുപോലെ തന്നെ ചോദ്യങ്ങൾ. അപ്പോൾ ഗൈസ്, ഇവരുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും നമ്മുടെ ബിഹേവിയറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. ബിഹേവിയറൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. അപ്പോൾ ഇതിലവരെന്താണ് നോക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ മെത്തേഡ് ഉണ്ട്. സ്റ്റാർ, നമ്മൾ പറയുന്ന ഉത്തരം, നമ്മൾ പറയുന്ന ഉത്തരം ഈ സ്റ്റാർ രീതിയിൽ വേണം പറയാൻ എന്നാണ് അവർ പറയുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട്. മനസ്സിലായില്ലേ? സിറ്റുവേഷൻ, എന്ത് സിറ്റുവേഷനാണ് നമുക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത്. പിന്നെ ആ ടാസ്ക്, നമ്മൾ എന്തായിരുന്നു സംഭവം എന്ന് വെച്ചാൽ എന്തിനെ കുറിച്ചായിരുന്നു സംഭവം എന്നുള്ളത്. പിന്നെ ആക്ഷൻ, നമ്മൾ എന്ത് ആക്ഷൻ എടുത്തു അതിൽ, പ്ലസ് ആ ആക്ഷൻ എടുക്കുന്നതിൽ കഴിഞ്ഞിട്ട് എന്ത് റിസൾട്ട് ഉണ്ടായി, നമുക്ക് എന്ത് റിസൾട്ട് കിട്ടി എന്നത്. ഇതാണ് ശരിക്കും അവരുടെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, ഈ ഒരു മെത്തേഡ്. അപ്പം ഈ രീതിക്കുള്ള ഉത്തരമാണ് ശരിക്കും അവർക്ക് വേണ്ടിയിരുന്നത്. അപ്പം അവർ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക്, ഇപ്പം എന്നെ പോലെ തന്നെ ക്വാളിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ആ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾക്ക്, അയാൾ ഈ 4 കൊല്ലത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഗൂഗിളിൽ വായിച്ചു നോക്കുമ്പോൾ നോർമൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ആൻസറുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജോലിയിൽ ഉണ്ടാകുന്ന എക്സാമ്പിളുകൾ. മനസ്സിലായില്ലേ? ഈ എക്സാമ്പിൾസ് വെച്ചിട്ടാണ് അവർക്ക് ജോലിയിൽ ഉണ്ടാകുന്ന എക്സാമ്പിൾസ് ആണ് ശരിക്കും അവർക്ക് വേണ്ടത്.
അപ്പൊ ഇതൊക്കെ വെച്ചിട്ടായിരുന്നു ഉള്ള ഉത്തരങ്ങളൊക്കെ ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തു. കാരണം എന്റെ ഒരു ജോലിയിൽ ശരിക്കും കൂടുതലും ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടി, നമുക്കത് പറയാൻ പറ്റി. ഇൻ കേസ് അവർ എങ്ങനെ ടെക്നിക്കൽ പരമായിട്ട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കുറച്ച് വിട്ടുപോയേനെ. പെട്ടുപോകുന്നില്ല കേട്ടോ വരുൺ പറഞ്ഞേനെ. കാരണം വെച്ചാൽ എനിക്ക് വരുണിന്റെ ഈ മനസ്സിലായിട്ടുള്ള കാര്യം, ഇപ്പൊ എന്നെ അപേക്ഷിച്ച് എനിക്കൊരു ഇന്റർവ്യൂ വരികയാണെങ്കിൽ എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂവിന് പഠിക്കണത് ഇഷ്ടമല്ല. റെഫർ ചെയ്ത് പഠിക്കുക എങ്ങനെ നോക്കുമെന്ന് ഇഷ്ടമല്ല. ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഞാനങ്ങ് ചുമ്മാ പോകും. എനിക്ക് പഠിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് തല പോഞ്ഞ് പഠിക്കുക എനിക്ക് അങ്ങനെയൊന്നുമല്ല. ഞാൻ എപ്പോഴും ചിന്തിക്കണത് ഇപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളിപ്പോ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും ഓൺ ജോബ് ട്രെയിനിങ് ഉണ്ടാവും. അവർ പറഞ്ഞു തരും അവിടെ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ പിന്നെ നമ്മളപ്പോ പഠിച്ച പോലെ പിന്നെ എന്തിനിപ്പോ ഒത്തിരി പഠിച്ചുകൊണ്ട് പോകണമെന്നുള്ള മെന്റാലിറ്റിയാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് കഷ്ടപ്പെടാനൊന്നും എനിക്ക് വയ്യ. വരുൺ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പുറകെ അത് ഫുള്ള് കമ്പനീനെ പറ്റി റെഫർ ചെയ്യും. ഇരുന്ന് ഫുള്ള് ഗൂഗിളിലും ആ കമ്പനിയിലുള്ള ആരെങ്കിലും ലിങ്ക്ഡിനിലുണ്ടോ എന്നും അവരുടെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളും മുതലും എല്ലാ കാര്യങ്ങളും നോക്കും. ഒരു ഇന്റർവ്യൂ കഴിഞ്ഞ് അതിന്റെ ടൈപ്പ് ഓഫ് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിനെങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് അതിനുവേണ്ടി നോക്കി ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി റെഫർ ചെയ്തും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഈ ജോബിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്റർവ്യൂവിന്റെ കാര്യത്തിലാണെങ്കിലും മെനഞ്ഞ് അവിടെ ഇരുന്ന് സമയം കണ്ടെത്തി ഇരുന്ന് അതിനു വേണ്ടി പഠിച്ച് ഏതാണ്ട് എക്സാമിന് എന്നോണം പഠിച്ച് സമയം കളഞ്ഞ് ചെലവാക്കിയ. അത് ഞാൻ പഠിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ടെക്നിക്കൽ പറയാൻ നമ്മൾ കോളേജിൽ പഠിച്ച കാര്യങ്ങൾ അതൊന്നും അല്ല കേട്ടോ. നമ്മള് എന്താ പറയുക, നമുക്ക് വേണ്ടത് അവര് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും, നമ്മളെ എങ്ങനെ ഉത്തരങ്ങൾ കൊടുക്കണം മനസ്സിലായില്ലേ. സ്വാതി പറഞ്ഞ പോലെ ലിങ്ക്ഡിനാണെങ്കിലും ഇപ്പൊ ഇവിടുത്തെ എച്ച്ആറുകളൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ആളായിട്ടായിരിക്കും ഇന്റർവ്യൂ എന്നും പറഞ്ഞിട്ട് നമുക്കൊരു ഇമെയിൽ അയക്കും. അപ്പൊ ഞാൻ ഈ ആളുടെ പേരെടുത്തിട്ട് ഞാൻ ലിങ്ക്ഡിനിൽ കൊടുക്കും. ലിങ്ക്ഡിനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പുള്ളിയുടെ പേര് കിട്ടും ആ കമ്പനിയിൽ വർക്ക് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പൊ ആ പുള്ളി ഏതൊക്കെ രീതിയിലൂടെയാണ് ആ കമ്പനിയിൽ വന്നത് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ എത്തിപ്പെട്ടത് എന്നുള്ള ഒരു എന്താ പറയുക ഒരു സംഭവം എന്നുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പുള്ളിനോട് സംസാരിക്കുമ്പോഴായാലും എന്താ പറയുക നമുക്ക് പറയാം ഇങ്ങനെ ഐ ഹാവ് ചെക്ക് യുവർ ലിങ്ക്ഡ് ഇൻ പ്രൊഫൈൽ, ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ ആദ്യം ഈ പൊസിഷനിലാണ് വന്നത്, പിന്നെ ഇപ്പോൾ ഈ പൊസിഷനിൽ എത്തി. അപ്പോൾ എനിക്കറിയാം ഈ കമ്പനി ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യും അല്ലെങ്കിൽ ആൾക്കാരെ മുന്നോട്ട് നീങ്ങാൻ വേണ്ടി അവരെ പുഷ് ചെയ്യും എന്ന അങ്ങനത്തെ ഒരു കമ്പനിയാണ് എന്ന രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റും. നമുക്കൊരു കമ്പനിക്ക് വേണ്ടി ഒരു പോസിറ്റിവിറ്റി നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും മനസ്സിലായില്ലേ. അപ്പോൾ ആ രീതിക്കൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്യണം എന്നല്ലാണ്. പിന്നെ കമ്പനിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് അവരൊരു ചോദ്യം ഉണ്ടാകും എന്താ പറയുക, ഇപ്പം എച്ച് ആർ ഇങ്ങനെ ഇപ്പം എച്ച് ആറിനല്ല ആരെങ്കിലും ഇൻ്റർവ്യൂ ഉണ്ടാകുമ്പോൾ അവർ പറയും ഓക്കെ ഫസ്റ്റ് ഐ വിൽ എക്സ്പ്ലെയിൻ അബൌട്ട് അവേഴ്സ് യു നോ അവർ കമ്പനി എന്ന് പറഞ്ഞിട്ട് അവർ തുടങ്ങും. അപ്പോൾ ആ നേരത്ത് അവരവരുടെ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കും എന്തെങ്കിലും ഓക്കെ ഓക്കെ ആയിനോ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സമയത്തല്ലേ കമ്പനി തുടങ്ങിയത്, അങ്ങനെയല്ല ഇങ്ങനെയല്ല ഈ അച്ചീവ്മെൻ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരു എക്സ്ട്രാ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് തോന്നിക്കും മനസ്സിലായി. അപ്പോൾ ഇതൊക്കെ ഒരു സംഭവമാണ് ഈ ഇത് കിട്ടണതിൽ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇൻ്റർവ്യൂ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം പുറത്തേക്ക് പോയി, പുറത്തേക്ക് ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ നേരത്താണ് പെട്ടെന്ന് കോള് വന്നത്. കോള് വന്ന് ഹയറിംഗ് മാനേജർ എൻ്റെ ക്വാളിറ്റി മാനേജറിൽ നിന്ന് കോളായിരുന്നു. അങ്ങനെ കോള് ഞാൻ എടുത്തു, പുള്ളിക്കാരൻ പറഞ്ഞു വരുൺ ദേർ ഇസ് എ ഗുഡ് ന്യൂസ് യു വുഡ് ലൈക്ക് ടു ഹയർ യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്കൊന്നും പറയാൻ പറ്റില്ല. അയാൾ പുള്ളിക്കാരൻ എങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് ജോയിൻ ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ വരുണ്ട് നാളെ ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ല, ഞാൻ വെറുതെ പറഞ്ഞാണ് തിങ്കളാഴ്ച ജോയിൻ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നവംബർ 30 ജോയിനിങ് ഡേറ്റ് തന്നു. അങ്ങനെ അവരൊരു ഇമെയിലൊക്കെ അയച്ചു, നമ്മുടെ ഓഫർ ലെറ്ററും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടൊക്കെ ഫുള്ളും ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ഫുൾ ഇമെയിൽ അയച്ചു. അപ്പം എന്താ ഇതിന് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊറോണ സമയത്ത് ജോലി കിട്ടും, നമ്മൾ ട്രൈ ചെയ്താൽ ജോലി കിട്ടും. പക്ഷേ ഈ ഇൻ്റർവ്യൂ പ്രോസസ്സ് എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഈ ഓൺലൈൻ ഇൻ്റർവ്യൂ ആയതുകൊണ്ട് അതൊരു സത്യം പറഞ്ഞൊരു ഉപകാരം തന്നെയാണ്, നല്ലൊരു സംഭവം തന്നെയാണ് ശരിക്കും. എനിക്കിഷ്ടമായി ശരിക്കും നമ്മൾ റെഡിയായി എന്താ ഉടുത്തൊരുങ്ങി ഭയങ്കര ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ഈ 4 ഇൻ്റർവ്യൂ ഞാൻ 4 പ്രാവശ്യം ഞാൻ എല്ലാ ആഴ്ചയും കമ്പനിയിൽ പോയി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതും ഒരു കാര്യം. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നല്ലൊരു സംഭവമായിരുന്നു. എല്ലാത്തിനും നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ എല്ലാം എന്താ പറയുക, ഇപ്പോൾ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടതെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം എനിക്ക് അത് ഇപ്പോഴും അത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പറയുക, ജോലി കിട്ടിയിട്ടാണെങ്കിൽ അതിൻ്റെ 1-2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രോസസ്സ്, ഇപ്പോൾ പ്രൊബേഷൻ പീരീഡ് ആണല്ലോ, അപ്പോൾ ഈ വീണ്ടും പ്രാർത്ഥന വേണം. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അയ്യോ ഒരുപാട് സംസാരിച്ചു.
അപ്പൊ ഗൈസ്, അപ്പൊ ഇനി എന്താ പറയാ, ഇനി വീഡിയോസ് മുന്നോട്ട് വരുന്നതായിരിക്കും. ഇനി ഞങ്ങൾ ഒത്തിരി വരച്ചു കേട്ടുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ്. അതായത് ഒത്തിരി പുതിയ സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പൊ ആ പുതിയ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങളുടെ ഇനിയുള്ള വീഡിയോസും ഞങ്ങളുടെ നിങ്ങൾ കാണാതെ പോയ അതുപോലെ വിട്ടുപോയിട്ടുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ എല്ലാം കണ്ടിട്ട് അഭിപ്രായം പറയുക. അപ്പൊ എന്താ പറയാ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.